Hi friends, welcome to Arshas Kitchen. We have a pizza base in the supermarket. We have a pizza topping. We have a great deal of the grate. I have a piece of pizza. Pizza top the topping edukka topping paste eduthittu base lode itte nannayitte theechi pidipikka ella bhagathu theechi pidipikanam appadi idu nannayitte kudurna nammude cheese vayittu melt aayittu vegetable ku okke aa taste pizza edartha taste namukku kittullo appadi ella portion il idu covered aavanam appo nannayitte onnu theechi pidipikka. We have a taste of the pizza. We have a cheese.
നമുക്ക് ഓരോ സ്ഥലത്തായിട്ട് നമുക്ക് ഇങ്ങനെ കവേർഡപ്പായിട്ട് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. താഴെ പോവാണ്ടും അല്ലെങ്കിൽ ഉറച്ചരച്ചിട്ട് വെറുതെ കൈക്ക് വേദനയൊന്നും ഉണ്ടാക്കാതെ ഇത് നല്ല ചീസാണ്. നമുക്ക് മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത തന്നെ ചീസ് ആണിത്. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവറോ രുചിയോ ഉപ്പ് കൂടുതലോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. അപ്പം ഇതിങ്ങനെ നമുക്ക് വേണ്ട എല്ലാ ഭാഗത്തോട്ടും കവർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വെജിറ്റബിൾസിനെ എല്ലാത്തിനെയും കവർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ചീസ് മെൽട്ടായിട്ട് വെജിറ്റബിൾസിൻ്റെ പുറത്തോട്ട് കവേർഡാണ്. നമ്മൾ ഡൊമിനോസിലൊക്കെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ. ഇപ്പം ഞാനിതെല്ലാം കവേർഡാക്കിയിട്ടുണ്ട്. ഒരു അര കിലോൻ്റെ ഒരു ചീസ് പാക്കറ്റൊക്കെ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഒരു 8-10 തവണ നിങ്ങൾക്ക് പിസ ഉണ്ടാക്കാനുള്ള ചീസ് ഉണ്ട്. ഒരുപാടൊന്നും വേണ്ട, അതിൻ്റെ വെജിറ്റബിൾസ് കവർ ചെയ്ത് കൊടുക്കുന്നത് മാത്രം മതി. ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഓവനിൽ വെച്ചിട്ടാണ്. ഓവനിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ചീസ് ഞാനിപ്പോൾ ഓവനത്ത് വെക്കാൻ പോവാണ്. ഓവനത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഓവൻ അടച്ചിട്ട് രണ്ട് മിനിറ്റേ ഞാൻ ആക്കിയിട്ടുള്ളൂ. 2 മിനിറ്റ് നമുക്കിത് ഇത് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പീസ റെഡി ആയിട്ടുണ്ട്. ഓവൻ ഓഫായി, നമുക്കിതിന് തുറന്നു നോക്കാം. കണ്ടില്ലേ, നമ്മുടെ പിസ ഇപ്പോൾ റെഡിയാണ്. നമുക്കിനി ഇത് പുറത്തോട്ട് എടുക്കാം. നമ്മുടെ ചീസ് എല്ലാം കൂടെ നന്നായിട്ട് മെൽട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്തിട്ട് മുറിക്കാം. ഇനി നമുക്കിത് വേണ്ട അളവിൽ മുറിച്ചെടുക്കുക, കഴിക്കുക. ഇതിപ്പോ ഞാൻ 4 പീസ് ആക്കണുള്ളൂ. അന്നാന്തരം പിസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, മിസ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമ്മുടെ ഒരുപാട് ഡിലേ ആയിട്ടാണ് ഇത്തവണ വീഡിയോ ഇട്ടത്. അത് ഈ സിറ്റുവേഷനൊക്കെ വളരെ മോശമായതുകൊണ്ട് അങ്ങനെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ താമസിച്ചു പോയതാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഞങ്ങളിപ്പോൾ ഇങ്ങനെ അടക്കിടക്കിട്ട് വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് മക്ഡൊണാൾഡ്സിലൊക്കെ നമ്മൾ മേടിക്കും പോലെ തന്നെ കിട്ടുന്ന പോലെ തന്നെ അത്രയും മെൽറ്റി ആയിട്ടുള്ള അടിയൊന്നും കരിഞ്ഞു പോവാത്ത തന്നെ പിസയാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ കഴിച്ചു നോക്കുക. അതിൻ്റെ പുറത്തുകൂടെ ചില്ലി ഫ്ലേക്സ് വിതറുക. അന്നേരം അത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ മക്ഡൊണാൾഡ്സൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടും ചില്ലി ഫ്ലേക്സൊക്കെ. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഇട്ടിട്ടാ സാറിന് കഴിക്കുക. അങ്ങനെ ചില്ലി ഫ്ലേക്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഇടിയങ്കലിനകത്ത് നിന്ന് 2 മുളക് ഇട്ടിട്ട് ഇടിച്ചെടുത്തിട്ട് ആ ഫ്ലേക്സ് അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ സൂപ്പർ ഡൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പിസ റെഡിയായിട്ട് നമുക്ക് 2 മിനിറ്റിനുള്ളിൽ വീട്ടിൽ തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.